ஹாப்பி இண்டிபெண்டன்ஸ் டே டு ஆல் പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യം എന്ന് ചിന്തിച്ച ഒരു കൂട്ടം ജനതയുടെ ത്യാഗമാണ് ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അവരുടെ ത്യാഗവും ചിന്തിയ ചോരയും ബലിയായി നൽകിയ ജീവിതവും വ്യർത്ഥമാകാതിരിക്കാൻ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എല്ലാവർക്കും നമ്മളുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യം 74-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം കൊണ്ടാടുകയാണ്. അപ്പൊ സാധാരണ നമ്മൾ സ്വാതന്ത്ര്യ ദിന സമയത്ത് സ്കൂളുകളിൽ പോകും, പിന്നെ അല്ലെങ്കിൽ ചില ക്ലബൊക്കെ ആ പ്രോഗ്രാം ജസ്റ്റ് ചെറിയ രീതിയിലാണെങ്കിൽ കൂടി കൊണ്ടാടുകയാണ് പതിവ്. പക്ഷെ ഈ ഒരു സമയത്ത് സ്കൂളുകളൊന്നും ഇല്ല, സ്കൂളുകളൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു, വീട്ടിൽ തന്നെ നമുക്കൊരു ചെറിയൊരു സ്വാതന്ത്ര്യ ദിനാഘോഷം ജസ്റ്റ് നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ബലൂൺസ് ഫ്ലാഗ്സ് ഒക്കെ വാങ്ങിയിട്ട്. അപ്പൊ ചെറു രാവിലെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നെയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കസിൻസ് ഉണ്ട് ഇവിടെ, ആമിന ഉണ്ട്, സയാൻ ഉണ്ട്, ആദം ഉണ്ട്, അപ്പൊ അങ്ങനത്തെ, പിന്നെ ദാവൂദ് ബേബി. അപ്പൊ അവരൊക്കെ കൊണ്ട് നമ്മള് ജസ്റ്റ് നമ്മളെ കഴിയുന്ന വിധത്തില് ഒരു സ്വാതന്ത്ര്യ ദിനം നമ്മൾ കൊണ്ടാടുകയാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റിട്ട്? ഇതൊന്നപ്പാ നമുക്കിപ്പോ വലിങ്ങനൊന്നും ആഘോഷം ഒന്നും ഉണ്ടാവില്ല എന്തായാലും, കാരണം ഇപ്പൊ അറിയില്ല എല്ലാവർക്കും, അതുകൊണ്ട് വലിയ ആഘോഷം ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ചെറിയൊരു ആഘോഷം പോലെ ഞങ്ങൾ എന്നാ ഇവിടെ ചെയ്യുന്ന അത് നമ്മൾ ഇങ്ങക്ക് പങ്കുവെക്കുന്നു. അപ്പൊ സ്കൂളിലുള്ള സമയത്തുള്ള സ്വാതന്ത്ര്യ ദിനം ഇല്ലാത്ത ക്ലോസ് ആയിട്ടുള്ള ഒരു വർഷം ഇതാദ്യമായിട്ടായിരിക്കും. അല്ല, കഴിഞ്ഞ വർഷം പ്രളയത്തിന്റെ ടൈമില് പക്ഷെ എന്നാലും ഉണ്ടായിരുന്നു സ്കൂളുണ്ട്. അപ്പോ കുട്ടികൾ ഇപ്പൊ ഇവിടെ സയാൻ ഉണ്ട്, ആമിന ഉണ്ട്, അവർക്ക് ജസ്റ്റ് സ്കൂളിൽ പോകാൻ തുടങ്ങി. ആമിന സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് സയാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എടുത്ത്. അപ്പൊ അവർക്കൊക്കെ ഓൺലൈനിൽ ടീച്ചേഴ്സ് അവരോട് പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്, അല്ല സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റ് 15th എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ നമ്മളിവിടുന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ തന്നെ ഒരു ഇത് നടത്തുമ്പോ അവർക്ക് കണ്ടിട്ടുള്ള ഒരു ഇതുണ്ടാവല്ലോ, അപ്പൊ അതുകൂടി വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെ ചെയ്യുന്നത്. സോ എല്ലാവർക്കും വൺസ് മോർ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞാല് ആദ്യമൊക്കെ സ്കൂളില് നമ്മൾ പോവലുണ്ട്, സ്കൂളില് പായസം ഉണ്ടാവും, 9 മണിക്കൊക്കെ അങ്ങനെ സ്കൂളിലേക്ക് പോകും, പിന്നെ ഫ്ലാഗ് ഉയർത്തും, പിന്നെ പായസം ഉണ്ടാവും, പായസം ഉണ്ടാവും, അരിപ്പായസം, പിന്നെ ലഡു അതൊക്കെ നമ്മള് നമ്മളെ വീട്ടിൽ. പിന്നെ നമ്മള് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ ക്ലബിന്റെ അവരൊക്കെ പായസം ഒക്കെ ആക്കിട്ട് അല്ലെ നമുക്കെല്ലാം വണ്ടിയിലെല്ലാം തരത്തില്ല അല്ലെ, ഓരോ ആൾക്കാർ പായസം മധുരം ലഡു അതൊക്കെ. നമ്മളിവിടെ കുറച്ച് ലഡു ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ഇവർക്കൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട്. ഈ വർഷം ഒരു ആഘോഷവും ഇല്ല, നല്ല രീതിയിൽ നമുക്ക് പിന്നെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പിന്നെ ഒക്കെ നമ്മുടെ സാഹചര്യം, ജീവിത സാഹചര്യം ഒക്കെ ഇപ്പൊ മാറിയില്ലേ, അപ്പൊ അതൊക്കെ ശരിയായി നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ വീണ്ടും പഴയതുപോലെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ, അപ്പൊ നമ്മളിവിടെ ബലൂൺസ് ഇതൊക്കെ ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ എടുത്തത് സയാനെ വിളിക്കാം, അപ്പൊ അവനൊരു ചെറിയൊരു പോയം റിസൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സയാൻ വാ. കുട്ടിപ്പട്ടാളങ്ങള് ആദമിന്റെ തൊപ്പി കാണുന്നില്ല, ഇത് ആദം. ആദമിന്റെ പേര് പറ, ആദം പറ, ആദം. അപ്പൊ ആദം സ്കൂളിലൊന്നും പോവാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇവിടെ കിഡ്സിൽ പോകുന്നുണ്ട് അല്ലേ. ഓക്കെ ഇത് സയാൻ, സയാൻ പറ. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊരു പോയം റിസൈറ്റ് ചെയ്തുതരാം. ഓക്കെ എനിക്ക് പറഞ്ഞു പാടും. Happy Independence Day, Happy Independence Day, Happy Independence Day for all Indians. We are Indians, bold and free. We are Indians, brave and bright. We are Indians, strong and safe. We are proud to be the Indians. Happy Independence Day, Happy Independence Day, Happy Independence Day for all Indians. അടിപൊളി, നന്നായി പാടിയിട്ടുണ്ട്. നീ ഏത് സ്കൂളാ പഠിക്കുന്നത്? ഗാമ അല്ലെ, ഇവൻ ഗാമ ഇന്റർനാഷണൽ സ്കൂൾ സെക്കൻഡ് അല്ലേ, സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കാണ്. അപ്പൊ നമ്മളെ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് ഇന്നത്തെ ദിവസത്തിന്റെ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെ. അപ്പൊ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ ആഘോഷിക്കും അല്ലെ. അടുത്തത് നമ്മളിത് നമ്മുടെ ആമിന അസ എന്റെ കസിനാണ്. ആമിന പേര് പറ. ഹലോ ഫാസ്റ്റ്,
വെൽക്കം ബാറ്റ ഇപ്പോസ് ബാഡ് ആ ഡിബോഡി വെൽക്കം ചെയ്തു എന്നെ പേര് പറ. എന്റെ പേര് ആമിനാസ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? റാണി ജയില. സ്കൂളിൽ പോകാൻ തുടങ്ങിയോ മോളെ? അപ്പൊ ആമിന എൽ കെ ജിയിൽ അഡ്മിഷൻ എടുത്തതാണ് ഈ വർഷം. ഇങ്ങനെ ആയതുകൊണ്ട് സ്കൂളിൽ പോവാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് അല്ലേ? ഓൺലൈൻ ക്ലാസ് അല്ലേ? ടീച്ചർ എന്തൊക്കെയാ പഠിപ്പിക്കാറ് ആമിനാ? പിന്നെയോ? ടീച്ചർ പേരെന്താ? പ്രജിത മിസ്. ഏത് സ്കൂളാ മോളെ? സ്കൂളിന്റെ പേര് ഇന്നെന്താണ് നമ്മൾ ഇന്നത്തെ പ്രത്യേകത എന്താ അറിയില്ല. ഇന്നാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യം ഏതാ? ഇന്ത്യ. നീ ആ പാട്ട് പാടി പാടലില്ലേ? ഇന്ത്യ എന്റെ രാജ്യം പാടിയേ. എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം. അത്രേ അവരുടെ പാട്ട്. അപ്പൊ നമ്മുടെ ആ രാജ്യം ഇല്ലേ ഇന്ത്യ? അപ്പൊ ആ ഇന്ത്യന്റെ 74-ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ മനസ്സിലായി ഇന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ. എന്ത്? ഇൻഡിപെൻഡൻസ് ഡേ. നീ എനിക്ക് എന്താ വേറെന്താ നമ്മളെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്? എന്തെങ്കിലും പറ. അറിയില്ല. ഓക്കെ, എന്നാ ബൈ പറ. എല്ലാരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറ. എല്ലാരും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഓൾ പറ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആമിന. ആള് ഭയങ്കര സ്മാർട്ടാണ്, ആള് ഉഷാറാണ് അല്ലേ? അല്ലേ? അപ്പൊ ജയാന്റെതും ആമിനന്റെയും ഒക്കെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇതേ ഉദ്ദേശിച്ചുള്ളൂ, ചെറിയ രീതിയിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ആഘോഷിക്കാനുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്, ഷുറ വരുമ്പോ വാങ്ങിച്ചതാണ്. അപ്പൊ ഇത് നമ്മൾ ഇവർക്കൊക്കെ കൊടുത്തു. അപ്പൊ പിന്നെ കൂടുതലായിട്ട് എന്താ പറയാനുള്ളത്? അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതിന്റെ കൂടെ ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം, അതായത് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ക്വിസ് റിലേറ്റഡ് ടു ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വിസ് പ്രോഗ്രാം, ക്വിസ് ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഇവർ മൂന്നാളുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഷെറു നാപ്പി. അപ്പൊ ഇയാൾ എന്താന്ന് വെച്ചാൽ എന്റെ കസിനാണ്, റെസ്മിന എന്നാണ് പേര്. അപ്പം ഇന്നിവിടെ വന്നപ്പോ ഇവള് പറഞ്ഞു ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ക്വിസ് പ്രോഗ്രാമിൽ എന്നുള്ള രീതിയിൽ. അപ്പം ഇവര് മൂന്നുപേരും വെച്ചിട്ട് ഒരു ക്വിസ് പ്രോഗ്രാം എനിക്ക് ചെക്ക് ചെയ്യാലോ ഇവർ എത്ര നോളജ് ഉണ്ട് ഇവർക്ക്. എന്താ നാപ്പി? അടിപൊളിയായിരിക്കും. അപ്പൊ നിനക്ക് എന്താ പറയാനുള്ളത്? ഈ വീഡിയോ കാണില്ലേ? ആ വീഡിയോ കാണാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ എല്ലാ വ്യൂവേഴ്സിന് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെന്താ പറയാ, ഇൻഡിപെൻഡൻസ് ഡേ ഓർമ്മകൾ. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് നമ്മള് സ്കൂളിൽ പോകുന്നതോ പിന്നെ അതുപോലെ തന്നെ സുഖകരമോശ പായസമോ പിന്നെ വാഴയിലയിലെ പായസം. പിന്നെ പ്രത്യേകിച്ച് ഒരു സന്തോഷം എന്ന് വെച്ചാല് നമുക്കന്ന് സ്കൂൾ ലീവായിരിക്കും, കുറച്ച് സമയം സ്കൂൾ ഇരിക്കണ്ടോ, ഒരു 9 മണിക്ക് പോയി പായസം കുടിച്ചിട്ട് തിരിച്ചു വരാം, അതാണ് ഏറ്റവും സന്തോഷം. പിന്നെ വേറെ വെച്ചാല് ഇപ്പൂസ് വേൾഡ് ഇപ്പോ കാണലുണ്ട്, നല്ല നല്ല വീഡിയോസ് ആണ്. അവിടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. എത്രയോ പേരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ, നമ്മള് ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ പിന്നെ സ്വാതന്ത്ര്യം നമുക്ക് വാങ്ങി തന്നത് നമ്മൾ കുറെ ആളെ സ്മരിക്കേണ്ട ഒരു സമയമാണിത്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഒന്നും കൂടി നേരുന്നു. അപ്പൊ നമുക്ക് ക്വിസ് പ്രോഗ്രാമിലോട്ടേക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ക്വിസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ആർക്കാണ് ആൻസർ അറിയുന്നത് അപ്പൊ റേസ് യുവർ ഹാൻഡ്. അപ്പൊ അറിയുന്ന കൈ ഉയർത്തിയാ മതി, അപ്പൊ ആൻസർ നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇവരുടെ ക്വിസ് പ്രോഗ്രാമിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കൂടെ തന്നെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേറൊരു രാജ്യം കൂടെ ഉണ്ട്. ഇന്ത്യയുടെ കൂടെ തന്നെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു രാജ്യം കൂടെ ഉണ്ട്. ഏതാണ് ആ രാജ്യം? അറിയാ? പാകിസ്ഥാൻ. കറക്റ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ, ഹു ഇസ് ദി ഓദർ ഓഫ് ദി നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ? ഓക്കെ പറ. കറക്റ്റ് ആൻസർ. അപ്പൊ റസ്മിനൊക്കെ രണ്ട് കിട്ടിയിട്ടില്ല, രണ്ട് പോയിന്റ്. അമിന റസ്മിനെ പൊളിക്കുന്നുണ്ട്. റസ്മിനാക്ക്
അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനഗണമന ഇല്ലേ നമ്മുടെ ദേശീയഗാനം, ജനഗണമന അതി ആ ദേശീയ ഒറിജിനലി കമ്പോസ്ഡ് ഇൻ വിച്ച് ലാംഗ്വേജ്? ഏതാ? ബംഗാൾ. ബംഗാളി അല്ല. അപ്പൊ റസ്മിന പറഞ്ഞ ആൻസറ് ഏത് ആൻസർ ഒന്നും കൂടി പറഞ്ഞേ? ബംഗാൾ. കറക്റ്റ് ആൻസർ. അപ്പൊ റസ്മിനക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മൂന്ന് പൂജ്യം. നാപ്പിക്ക് 1-0. ഇത് കേട്ടിട്ട് അല്ലല്ല, അവള് ഇയർ ബേസ്ഡ് ആയിട്ടുള്ള വൈക്കം സത്യാഗ്രഹ വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് ഇതിലാണ്, ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം? ഓപ്ഷൻസ് വേണം. ഓപ്ഷൻസ് തരാം. 1926, 1924, 1920, 1928. ഫോർ ഓപ്ഷൻസ്. അതെ, നാല് ഓപ്ഷൻസ് ഉണ്ട്. 1924, 1928. ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്ന കാലത്ത് ആ ടൈമില് ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കൈവന്തിച്ചാ മതി, പറയണ്ടേ. രാജഗോപാലാചാരി, സ്വാമി ദയാനന്ദ സരസ്വതി, ദാദാബായ് നവറോജി, മൗണ്ട് ബാറ്റൻ പ്രഭു. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ? ഓപ്ഷൻസ്. ഓപ്ഷൻസ് ബാലഗംഗാധര തിലക്, റാഡ്ക്ലിഫ് രേഖ, സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻസ് പറഞ്ഞ ബാലഗംഗാധര തിലക്, സർദാർ വല്ലഭായ് പട്ടേൽ, റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ്. റോങ് ആൻസർ. ഫസ്റ്റ് ഷെറു പറഞ്ഞ ആൻസർ ആണ് കറക്റ്റ്. എന്നിട്ട് മാറ്റിയത് സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത് ഞാനൊരു ഈസി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഷെറുവിന് ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. വാസ്കോ ഡി ഗാമ കപ്പൽ ഇറങ്ങിയത് എവിടെ? ഒന്ന് ജാലിനായ മുഖം കാണിച്ചോട് പ്ലിങ് തുർക്കി പോലെ. ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിൽ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? ഓപ്ഷൻസ് 198 ദിവസം, 168 ദിവസം, 154 ദിവസം. 154. റോങ് ആൻസർ. കറക്റ്റ് ആൻസർ 168. 168 ദിവസമാണ് ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര്? മലബാറിലെ രാജാവ്. ഓപ്ഷൻസ് പറശ്ശിരാജ. പഴശ്ശിരാജ്. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏത്? നമ്മുടെ ഫ്ലാഗില്ലേ, ഈ ഫ്ലാഗിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏത്? ധൈര്യത്തെയും കളർ ഉണ്ടല്ലേ, ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന ഒരു കളർ ഉണ്ട്, ആ കളർ ഏതാ? ധൈര്യ ത്യാഗം. വൈറ്റ്. വൈറ്റ്. ഓറഞ്ച്. ഓറഞ്ച്. ഗ്രീൻ. ഗ്രീൻ. കറക്റ്റ് ആൻസർ കുങ്കുമം.
പരമോന്നത നീതിപീഠം ഏത്? ഈസി വൺ. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏത്? ഓപ്ഷൻസ് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്. ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ഹൈക്കോർട്ട്. ഓക്കെ, ദി കറക്റ്റ് ആൻസർ സുപ്രീം കോർട്ട്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. അപ്പൊ നമ്മുടെ ക്വിസ് പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഹോസ്റ്റ് ചെയ്ത ക്വിസ് പ്രോഗ്രാം ഭാഗ്യം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. എനിക്കെല്ലാം ആൻസർ പറയട്ടാ. അപ്പൊ നമ്മുടെ ക്വിസ് പ്രോഗ്രാമിന് ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത് റസ്മിനെയാണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ തന്നെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. റസ്മിനാക്കാണ്. ഞാൻ പ്രതീക്ഷിച്ചത് ഫുൾ ക്വസ്റ്റ്യൻസ് ഇവളെ ആൻസർ ചെയ്യുന്നാണ് പ്രതീക്ഷിച്ചത്. ഇവള് പറഞ്ഞത് ഏഴ് കറക്റ്റ് ആൻസർ ഇവള് പറഞ്ഞു. റസ്മിനാണ് ഇതില് വിജയായിരിക്കുന്നത്. അതിന് വിജയായതിന് പകരം റസ്മിനാക്ക് ഒരു ലഡു കൂടിയുടെ ബാക്കിയുണ്ട്. ഇതാണ് അവൾക്കുള്ള പ്രൈസ്. സോ ഇതൊക്കെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം ദിനാഘോഷം. വശുരു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ സ്വാതന്ത്ര്യം ദിനാഘോഷം റിലേറ്റഡ് ആയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്യുക. സോ കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതുവരേക്കും ഗുഡ് ബൈ, ബൈ ബൈ, താങ്ക് യു. അതിനു മുമ്പ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ.